നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആർദ്ര മിഷനിലൂടെ ആരോഗ്യരംഗത്ത് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി ആരോഗ്യമന്ത്രി ബീന ജോർജ്. ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനുകൾ മനോഹരമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സിഎഎക്കെതിരെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ആകാശവാണി ഓഫീസ് മാർച്ചിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ജയിലിലടച്ച നടപടി പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ഭാരവാഹികൾ. ചേവാർ ക്രിട്ടാർസിൽ തദ്ദേശീയ ഭക്ഷ്യ വൈദ്യ കലാ സാഹിത്യ സംഗമ മേളയ്ക്ക് തുടക്കം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അരികിലെത്തി സ്ഥാനാർത്ഥി എം കെ രാഘവൻ. കുറുമ്പനാടിന്റെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച് എൻഡിഎ. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം ടി രമേശ് ബാലുശ്ശേരിയിൽ റോഡ് ഷോ നടത്തി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ആർദ്രം മിഷനിലൂടെ ആരോഗ്യരംഗത്ത് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സർക്കാർ ആശുപത്രികളെ കുറിച്ചുള്ള ധാരണകൾ മാറിയതായും ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്താൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഏറെ മുന്നിലാണെന്നും ഈ അടുത്ത് പ്രഖ്യാപിച്ച ആയുഷ് പട്ടികയിൽ കേരളത്തിലെ 150 ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ തൃതീയ തലത്തിൽ ടെർഷ്യറി സെക്ടറിലുള്ള മെഡിക്കൽ കോളേജുകൾ വരെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രോഗി സൗഹൃദമാക്കുന്നത്, ജനസൗഹൃദമാക്കുന്നത്, ആധുനികമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ സങ്കേതങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കർമ്മ പരിപാടിയാണ് ആർദ്രത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. അതിന്റെ വലിയ പ്രത്യക്ഷമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണത്തിന് വന്നത് ഞാൻ ഓർക്കുന്നു. അന്നും അതിനുശേഷവും ബഹുമാനപ്പെട്ട എം എൽ എയും പ്രസിഡന്റും ഒക്കെ എന്നോട് പറഞ്ഞ കാര്യം അതിൽ ഇടപെട്ടുകൊണ്ടാണ് രണ്ട് ഡോക്ടർമാരെ മാറ്റി വീണ്ടും നിയമിച്ചു ഗൈനക്കോളജി. പക്ഷേ അവരിൽ ലീവ് എടുത്തു പോകുന്ന സാഹചര്യമാണുള്ളത്. അതിൽ ഒരു കാര്യമേ പറയാനുള്ളൂ, ജനുവിനല്ലാത്ത ലീവ് തീർച്ചയായിട്ടും അത് അനധികൃത ലീവായിട്ട് തന്നെ ചട്ടപ്രകാരം കണക്കാക്കപ്പെടും. ചടങ്ങിൽ കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഇ കെ വിജയൻ എം എൽ എ, മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി നഫീസ, കെ സിജിത്ത്, ഒ പി ഷിജിൽ, വി കെ റീത്ത, നയിമ കുളമുള്ളതിൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനുകളിൽ മനോഹരമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഫറൂഖ് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫറൂഖ് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മനോഹരമാക്കിയ ശേഷം വികസിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തെ 5 ജംഗ്ഷനുകളെ തെരഞ്ഞെടുത്തതിൽ ഒന്ന് ഫറൂഖ് പേട്ട ജംഗ്ഷനാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ വന്ന ശേഷം ബേപ്പൂർ മണ്ഡലത്തിൽ 29 പദ്ധതികൾ പൂർത്തിയാക്കാൻ സാധിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പല സർക്കാർ ഓഫീസുകളും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നത്
ഏകോപിപ്പിച്ച് ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യമാണ് മിനി സിവിൽ സ്റ്റേഷൻ എന്ന ആശയത്തിന് തുടക്കമിട്ടത്. നമ്മുടെ നിയോജക മണ്ഡലം ഭിന്നശേഷി സൗഹൃദ നിയോജക മണ്ഡലമായി പ്രഖ്യാപിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കെട്ടിടം ഭിന്നശേഷി സൗഹൃദ കെട്ടിടമായിരിക്കും എന്നുള്ളത് പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഇത് വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആദ്യം ഇത് 2 വർഷമെടുക്കും എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ അത് ചുരുക്കി ചുരുക്കി 1.5 വർഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 1.5 വർഷം എന്ന് പറഞ്ഞാൽ 2025 അവസാനത്തോടുകൂടി ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സമയബന്ധിതമായ പ്രവൃത്തി പരിശോധിക്കാൻ എല്ലാ മാസവും മന്ത്രി ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടും എന്നുള്ളത് ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2025 അവസാനം പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ 2025 അവസാനം മുതൽ പിറകിലേക്ക് ഓരോ മാസവും പ്രവൃത്തി ഏതുവരെ പൂർത്തീകരിക്കണം എന്നുള്ളത് കൃത്യമായി ഒരു ടൈം ലൈൻ നിശ്ചയിച്ച് ആ നിലയിലുള്ള ഒരു പരിശോധനയായിരിക്കും ഇതിന്റെ പ്രവൃത്തിയുടെ കാര്യത്തിൽ നടത്തുക എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയാണ്. ഫറോക്ക് ചുങ്കം ചെക്ക് പോസ്റ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഫറോക്ക് മുനിസിപ്പാലിറ്റി ചെയർമാൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബുഷറ റഫീഖ്, സബ് കലക്ടർ ഹർഷിൽ കുമാർ മീണ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഫറോഖ്. CAA ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ആകാശവാണി ഓഫീസ് മാർച്ചിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ജയിലിലടച്ച നടപടി പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ഭാരവാഹികൾ. സമരത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. സാധാരണ ലാത്തി ചാർജ് ഉപയോഗിക്കുന്ന പോലെയല്ല, വടിയിൽ ആണി തടച്ചുകൊണ്ടുള്ള ലാത്തി, കുട്ടികളുടെ കയ്യിലുള്ള പിന്നെ പുറത്തുള്ള മുറിവുകൾ ഉണ്ടായാലും വളരെ ആഴത്തിലുള്ള വളരെ മൂച്ചേറിയ ആണികൾ പിന്നെ ഈ ലാത്തിയിൽ പിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ടൊക്കെയാണ് പോലീസ് മർദ്ദിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ടൗൺ ACP KG സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം കൃത്യമായി നടക്കുന്നത്. ഈ ACP ആരുടെ വക്താവാണ് എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം RSS വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടാണ് സമരങ്ങളോട് ഈ സമീപനം. കാരണം ഇടതുപക്ഷ മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇത് പിന്നെ കേരളത്തിൽ പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ സമരക്കാരുള്ള ഈ സമീപനം. CAA NRC കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച പിണറായി സർക്കാർ പൗരത്വ സമരങ്ങളോട് നേരത്തെയും ഇപ്പോൾ 2ാം ഘട്ടത്തിലും സ്വീകരിക്കുന്ന നിലപാടുകൾ സംശയാസ്പദവും ഇരട്ടത്താപ്പുമാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിനെയോ പോലീസിനെയോ യാതൊരു തരത്തിലും പ്രകോപിപ്പിക്കാത്ത പൗരത്വ പ്രക്ഷോഭത്തോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് എന്തിനെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും യാതൊരു നിയന്ത്രണവുമില്ലാതെ പോലീസിനെ RSSന് വിട്ടുകൊടുത്തതാണെങ്കിൽ അത് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 1-ാം പൗരത്വ പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും 4 വർഷങ്ങൾക്കു ശേഷവും കേസുകൾ പിൻവലിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള കാപട്യമുള്ള RSSനെ സന്തോഷിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങള് പിന്നെ ഭയങ്കര ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് CAA എന്ന് പറയുന്ന ഒരു കാപട്യമുള്ള നിലപാട് അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ശക്തമായി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. വാർത്താ സമ്മേളനത്തിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേരള സംസ്ഥാന പ്രസിഡന്റ് KM ഷെഫ്രിൻ, സംസ്ഥാന സെക്രട്ടറി ലസ്തീഫ് PH, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സമീഹ ബാഫക്കി, സെക്രട്ടറിയേറ്റ് അംഗം മുജാഹിദ് മേപ്പയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അരികിലെത്തി സ്ഥാനാർത്ഥി എം കെ രാഘവൻ. പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഖബറിടം സന്ദർശിച്ച് എം കെ രാഘവൻ എം പി. കോട്ടയത്തെത്തിയ എം കെ രാഘവൻ പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പിന് അനുഗ്രഹം തേടി. എല്ലാ കാര്യങ്ങളിലും രക്ഷാധികാരിയുടെ സ്ഥാനത്തായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും വീണ്ടും മത്സരിക്കുമ്പോൾ അനുഗ്രഹം തേടിയാണ് കല്ലറയിലെത്തിയതെന്നും എം കെ രാഘവൻ പ്രതികരിച്ചു. ശക്തമായൊരു ലീഡർഷിപ്പായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നികത്താനാവാത്ത വിടവാണെന്നും എം കെ രാഘവൻ കൂട്ടിച്ചേർത്തു. തുടർന്ന് ബാലുശ്ശേരി എലത്തൂർ നിയോജക മണ്ഡലങ്ങളിൽ സന്ദർശനം നടത്തി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പര്യടനത്തിനിടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ പൂനൂർ ജി എം യു പി സ്കൂൾ വിദ്യാർത്ഥികളുമായും സ്റ്റാഫുമായും സംഭാഷണം നടത്തി. ഇരു മണ്ഡലങ്ങളിലെയും പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കുറുമ്പനാടിന്റെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച് എൻ ഡി എ. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം ടി രമേശ് ബാലുശ്ശേരിയിൽ റോഡ് ഷോ നടത്തി. ബാലുശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ബാലുശ്ശേരി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ കാൽനട യാത്രയായാണ് സ്ഥാനാർത്ഥിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കാളികളായത്. സ്ഥാനാർത്ഥി എം ടി രമേശിനെ അമ്മമാർ ആരതിയുഴിഞ്ഞും തിലകം ചാർത്തിയുമാണ് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലേക്ക് സ്വീകരിച്ചത്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ, വൈസ് പ്രസിഡന്റ് ടി ദേവദാസ്, ഉത്തരമേഖലാ സെക്രട്ടറി എൻ പി രാമദാസ്, ജില്ലാ സെക്രട്ടറി ഷൈനി ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് സമാപന പരിപാടിയിൽ ബി ജെ പി ഉള്ളേരി മണ്ഡലം പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി എം ടി രമേശ്, ബാലുശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രജീഷ് കിനാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി. തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങ് ജനം ആഘോഷമാക്കി. ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ മാഹിയിലെയും തലശ്ശേരിയിലെയും ഗതാഗത കുരുക്കിന് പരിഹാരമാകും. അരനൂറ്റാണ്ടിലേറെയുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് തലശ്ശേരി മാഹി ബൈപ്പാസ് വാഹനങ്ങൾക്കായി തുറന്നു. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ 18.6 കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. മാഹി തലശ്ശേരി നഗരങ്ങളിലെ അഴിയാത്ത ഗതാഗത കുരുക്കിന് പരിഹാരമാവുന്നു എന്നതാണ് ബൈപ്പാസിന്റെ പ്രത്യേകത. റോഡിന് ടോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലബാറിലെ ജനങ്ങളുടെ സ്വപ്നബാത കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചത്. തലശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആയിരങ്ങൾ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് സാക്ഷികളായി. മുഴുപ്പിലങ്ങാട്ട് നിന്ന് ധർമ്മടം, എരഞ്ഞോളി, തലശ്ശേരി, കോടിയേരി, മാഹി വഴിയാണ് റോഡ് അഴിയൂരിൽ എത്തിച്ചേരുന്നത്. ഒരു മേൽപ്പാലം, ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ്, 21 അണ്ടർപാസുകൾ, ഒരു ടോൾ പ്ലാസ എന്നിവ ഉൾപ്പെടുന്നതാണ് തലശ്ശേരി മാഹി ബൈപ്പാസ്. ബൈപ്പാസിൻ്റെ ഇരുഭാഗത്തും 5.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകളുമുണ്ട്. എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലായിരുന്നു നിർമ്മാണ ചുമതല. 2018 കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1543 കോടിയാണ് പദ്ധതി ചെലവ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. തിക്കോടി കല്ലകത്ത് ബീച്ചിന്റെ നവീകരണ പ്രവൃത്തികൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച ബീച്ച് ഡെസ്റ്റിനേഷനാക്കി തിക്കോടിയെ ഉയർത്തുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തിക്കോടി കല്ലകത്ത് ബീച്ചിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ബീച്ചിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ബീച്ചിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനാണ് വിനോദസഞ്ചാര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 93 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് തിക്കോടിയിൽ നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ സാധ്യതയാണ് നമ്മുടെ ബീച്ചുകൾ. തീരത്ത് തൊടുന്ന 9 ജില്ലകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇതൊക്കെ വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള ബീച്ചുകളാണ്. ബീച്ച് ഡെസ്റ്റിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി തിക്കോടി ബീച്ച് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഡ്രൈവ് ഇൻ ബീച്ചുകൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ അപൂർവമാണ്. മുഴപ്പിലങ്ങാടുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. മുഴപ്പിലങ്ങാട് അതിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴപ്പിലങ്ങാട് ബീച്ച് വികസനം സാധ്യമാക്കുവാൻ സമഗ്ര പദ്ധതി ടൂറിസം വകുപ്പ് നടപ്പിലാക്കി വരികയാണ്. അതോടൊപ്പം തന്നെ അതേപോലെ സാധ്യതയുള്ള ഒരു ഡ്രൈവിൻ ബീച്ചായി ടൂറിസം വകുപ്പ് കാണുന്നത് തിക്കോടി ബീച്ചിനെയാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടുപ്പമേറിയ മണൽ കൊണ്ട് നിറഞ്ഞ ബീച്ച് ഡ്രൈവിംഗ് ചെയ്യാൻ അനുയോജ്യമാണ് എന്നാണ് പൊതുവെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ബീച്ചിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കാനാണ് ടൂറിസം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി 93 ലക്ഷം രൂപയുടെ പദ്ധതി ടൂറിസം വകുപ്പ് ആദ്യം നടപ്പിലാക്കുകയാണ്. പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ ബീച്ചിനെ മികച്ച ഡെസ്റ്റിനേഷനാക്കി വളർത്താനാണ് ലക്ഷ്യമിടുന്നത്. അതിന് ബീച്ച് കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികൾക്ക് DTPC രൂപം നൽകണമെന്ന് പ്രത്യേകം അവരോട് അറിയിച്ചിട്ടുണ്ട്. കാനത്തിൽ ജമീല MLA അധ്യക്ഷയായിരുന്നു. മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത്, വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യണ്ടി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രനില സത്യൻ, ആർ വിശ്വൻ, KP ഷക്കീല, ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽഖിഫിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ചേവായർ കിറ്റാർസിൽ തദ്ദേശ ഭക്ഷ്യ വൈദ്യ കലാസാഹിത്യ സംഗമ മേളയ്ക്ക് തുടക്കമായി. നരതിങ്ക 2024 എന്ന മേളയ്ക്ക് കർഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മുതലാണ് പ്രവേശനം. മേള മാർച്ച് 18 സമാപിക്കും. നിറതിങ്ക 2024 ഉദ്ഘാടനം പാരമ്പര്യ നെൽവിത്ത് കർഷകൻ ചെറുവയൽ രാമൻ നിർവഹിച്ചു. ആദിവാസിയുടെ മഴ പെയ്യുന്ന നിഗമനമാണ് മഴ. മാർച്ച് ഏപ്രിൽ മെയ് തേനുകൊണ്ട് കിഴക്കോട്ട് പറന്നാൽ മഴ തുടങ്ങിയായി. ഡിസംബർ ജനുവരിയിൽ തേനി മുഴുവനും പടിഞ്ഞോട്ട് പോയി കഴിഞ്ഞാൽ മഴ മാറി. കഴിഞ്ഞ പ്രാവശ്യം കാലാവസ്ഥാ നിരീക്ഷകര് വയനാട്ടിൽ ഒരു സെമിനാർ നടത്തിയപ്പോ ആ സെമിനാറിൽ കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പറഞ്ഞെന്തെന്നറിയോ? ഇവിടുത്തെ ആദിവാസികളോട് ചോദിക്കണം കാലാവസ്ഥ എങ്ങനെയാണ്, എന്തെല്ലാം വെച്ചാണ് ആദിവാസികളെ പ്രകൃതിയെ നിർണയിക്കുന്നത്, പലതുണ്ട്, പക്ഷികളില്, മൃഗങ്ങളില്, ഇതൊക്കെ വെച്ചാണ് ആദിവാസികൾ പ്രകൃതിയെ നിർണയിക്കുന്നത്, കാലാവസ്ഥയെ നിർണയിക്കുന്നത്. കാറ്റ്, മഴ, 6 തരം മഴ ഉണ്ടായിരുന്നു വയനാട്ടില്. 5 തരം കാറ്റുണ്ടായിരുന്നു, ഇന്ന് 5 തരം കാറ്റുമില്ല, 4 തരം 6 തരം മഴയുമില്ല. കൗൺസിലർ വി പ്രസന്ന അധ്യക്ഷയായിരുന്നു. SCERT മുൻ ഡയറക്ടർ ജയപ്രസാദ്, സപ്പോർട്ടിംഗ് കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ ജാനകി, N. ശ്രീനിവാസൻ, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K. സീന, ഫിനാൻസ് ഓഫീസർ MP പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി ജഗദീഷ്ണം സംഘവും ആട്ടവും, കണ്ണൂർ വിലാസിനിയും സംഘവും കരിമ്പാല നൃത്തവും അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 11 തദ്ദേശീയ വൈദ്യന്മാരാണ് വൈദ്യ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മേളയിൽ 17 വരെ സാഹിത്യ സംഗമവും
18 വരെ തദ്ദേശീയ കലാവിരുന്ന് നടക്കും. മേള രാവിലെ 10 ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. എലത്തൂർ വാസ്കയുടെ വാർഷികാഘോഷങ്ങൾ വാസ്ക കലാമേള വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം എലത്തൂർ പോലീസ് SI VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സേതു സീതാറാം ALP സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൾ സലാം മാസ്റ്ററെയും കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നിന്നും കടലിൽ ഒഴുക്കിൽപ്പെട്ടുപോയ 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ച 90 വയസ്സുകാരൻ ചെറുക്കാട്ടിൽ വേലായുധനെയും ആദരിച്ചു. PK പുഷ്പരാജ് വേലായുധന് ഉപഹാരം നൽകി. PK സുരേന്ദ്രൻ പൊന്നാട അണിയിച്ചു. സുബി അധ്യക്ഷം വഹിച്ച യോഗത്തിൽ ബാസ്ക കൺവീനർ കെ രജീഷ് കൊന്നൽക്കണ്ടി, വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പറമ്പിൽക്കടവ് ALP സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാനാധ്യാപകൻ CK വിനോദ് തെലങ്കാനയിൽ നടന്ന നാഷണൽ അത്ലറ്റിക് മീറ്റിൽ 110 മീറ്റർ ഹർഡിൽസിൽ വെള്ളി മെഡൽ നേടിയ കെ റിനീഷ്, മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ കായിക പരിശീലകൻ അബ്ദുൾ ഒലീദ്, MAM UP സ്കൂളിലെ പാചക തൊഴിലാളികളായ കെ വസുമതി, ഡി ശ്രീജ എന്നിവരെയാണ് ആദരിച്ചത്. സ്വപ്നം പേരൻസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്നേഹാദരം പരിപാടി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ലത്തീഫ് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. P പ്രമോദ് അധ്യക്ഷത വഹിച്ചു. കെ ഷൈജു, EP മനീഷ്, സാജിദ് ഗഫൂർ, ഷെരീഫ്, MAM UP സ്കൂൾ മാതൃസമിതി വൈസ് ചെയർപേഴ്സൺ PT താനിഷ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആർദ്രം മിഷനിലൂടെ ആരോഗ്യരംഗത്ത് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി ആരോഗ്യമന്ത്രി ബീണ ജോർജ്. ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനുകൾ മനോഹരമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. CAA ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ആകാശവാണി ഓഫീസ് മാർച്ചിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ജയിലിലടച്ച നടപടി പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ഭാരവാഹികൾ. ചേവാർ കിട്ടാർസിൽ തദ്ദേശീയ ഭക്ഷ്യ വൈദ്യ കലാ സാഹിത്യ സംഗമ മേളയ്ക്ക് തുടക്കം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അരികിലെത്തി സ്ഥാനാർത്ഥി MK രാഘവൻ. കുറുമ്പനാടിന്റെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച് NDA. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശ് ബാലുശ്ശേരിയിൽ റോഡ് ഷോ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.